ഇടുക്കി മെഡിക്കൽ കോളേജിലെ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഇരട്ട സഹോദരങ്ങൾ ഉൾപ്പെടെ 9 പേർ അഡ്മിഷൻ നേടി. കൂടുതൽ പേർ ഈ ആഴ്ച പ്രവേശനത്തിനെത്തും. ക്ലാസ് തുടങ്ങുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 100 സീറ്റുകളിലേക്ക് പ്രവേശനം നടത്താനാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയത്. സംസ്ഥാനതല ക്വാട്ടയിൽ 81 പേർക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. ഇതിൽ 8 പേർ ഹാജരായി. വടകര സ്വദേശികളും ഇരട്ട സഹോദരന്മാരുമായ ഹരിദേവും സൂര്യദേവുമാണ് ആദ്യം അഡ്മിഷൻ നേടിയത്. അഖിലേന്ത്യാതലത്തിൽ 18 പേരെ അലോട്ട് ചെയ്തതിൽ ബീഹാർ സ്വദേശിയായ ആയുഷ് കുമാർ മാത്രമാണ് എത്തിയത്. നവംബർ അവസാനത്തോടെയേ പ്രവേശന നടപടികൾ പൂർത്തിയാകുകയുള്ളൂ. ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ, ലാബുകൾ, ഡിസക്ഷൻ ഹാള്, ലെക്ചർ ഹാള്, എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, കമ്മ്യൂണിറ്റി മെഡിസിനാണ്. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സ്റ്റാഫുകളെയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം വർഷത്തേക്ക് ആവശ്യമായ 4 മൃതദേഹങ്ങളും ക്രമീകരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പുതിയ ഹോസ്റ്റലുകളുടെ പണി പൂർത്തിയാകാൻ 6 മാസമെടുക്കും. അതുവരെ ആൺകുട്ടികളുടെ താമസത്തിന് പൊതുമരാമത്ത് വകുപ്പിന്റെ 10 ക്വാർട്ടേഴ്സുകളും പെൺകുട്ടികൾക്ക് ഗിരിറാണി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലും ഒരുക്കിയിട്ടുണ്ട്. കോളേജിലേക്ക് കുട്ടികൾക്കെത്താൻ ബസ്സുകളും ക്രമീകരിച്ചു. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ജംഗ്ഷനായി വികസിപ്പിക്കും. ചെറുതോണി ടൗണും മെഡിക്കൽ കോളേജും ഒന്നായി തീരുന്ന രൂപത്തിലുള്ള ഒരു ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ തയ്യാറാക്കുക. നവംബർ 15 മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ച് പ്രവേശനോത്സവം നടത്താനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും റിജു ഇന്ദ്രയ്ക്കൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.